ഗുരുയനത്തിലേക്ക് സ്നേഹവന്ദനം. തീരത്തുടർച്ചയില്ലാതെ പോകുന്ന ഒരു പുരാതന ആശ്രമം, വയോധികർ മാത്രമേ അവിടെ ഉള്ളൂ. ചെറുപ്പക്കാർക്ക് പ്രേരണ കൊടുക്കുന്ന, സമൂഹത്തോടൊപ്പം ചേരാനുള്ള ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. ആത്മനിന്ദയിലും അവരോടുള്ള സ്നേഹക്കുറവിലുമൊക്കെ തങ്ങളുടെ സായന്ത്രങ്ങൾ തള്ളി നീക്കുന്ന അവരുടെ ഇടയിലേക്ക് ഒരു സഞ്ചാരി വന്നു. വീട്ടുമുറിയിലിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മിഴികളിലേക്ക് അയാൾ ആദരപൂർവ്വം നോക്കി. എന്നിട്ട് കൈകൂപ്പി ഇങ്ങനെ പറഞ്ഞു, നിങ്ങളിലൊരാൾ മിശിഹായ. വല്ലാത്ത നിശബ്ദമുണ്ടായി. ആ നിശബ്ദയ്ക്ക് ശേഷം അതിൻ്റെ അന്വേഷണങ്ങൾ ആശ്രമത്തിൽ സംഭവിച്ചു. ഒരാൾ മിശിഹയാണെന്നേ പറഞ്ഞുള്ളൂ, 20 പേരുണ്ട്. അവരാരുമായിരിക്കാം മിശിക? ആ നിമിഷം ഓരോരുത്തരും വിചാരിച്ചു, ഒരുപക്ഷെ താനായിരിക്കുമോ ഈ പ്രവചനങ്ങളിലെ മിശിഹ. അങ്ങനെയെങ്കിൽ മിശിഹായി കിണങ്ങിയ മട്ടിൽ കുലീനമായ ജീവിതമാണ് തൻ്റേത്, കുലീനമായ നിലപാടുകളാണ് തൻ്റേത്. കരുണയുള്ള സഹവർത്തിത്വം, കരുണയുള്ള അനുഭാവമുള്ള ഇടപെടലുകളാണ് തൻ്റേത്. അങ്ങനെ ഓരോരുത്തരും തങ്ങളെ ആഴത്തി കണ്ടെത്താൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് അതിനകത്തുനിന്ന് അവർക്ക് അവരോട് തന്നെ ഒരു എസ്റ്റീം അനുഭവപ്പെട്ടു. ഇനി സംഭവിക്കാവുന്ന ഇതിൻ്റെ തുടർച്ച മാത്രം തങ്ങളിലൊരാൾ മിശിഹാനെ പറഞ്ഞിട്ടുള്ളൂ. ഒരു പക്ഷേ അത് ഈ 19 താനൊഴികളിൽ 19 ആരെങ്കിലും ആണെങ്കിലോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അവരെ നമസ്കരിക്കേണ്ട, അവരെ ആദരിക്കേണ്ട, അവരെ മുമ്പിൽ നമ്രതയോട് നിൽക്കേണ്ട ബാധ്യത തനിക്കില്ലേ? അങ്ങനെ ആ സെൽഫ് എസ്റ്റീം ഇന്ന് അതിൻ്റെ ഒരു രണ്ടാമത്തെ ഒരു നാണയത്തിൻ്റെ മറുവശം എന്ന് പറയുന്ന കണക്ക് റെസ്പെക്റ്റ് ഉണ്ടായി. എപ്പോഴും ഈ സെൽഫ് എസ്റ്റീമിൻ്റെ മറുവശമാണ് റെസ്പെക്ട് ഫോർ അതേഴ്സ്, അവരോടുള്ള ആദരവ്. ഈ ഒരു കുഞ്ഞ് മെഡിറ്റേഷൻ ധ്യാനരീതി ആശ്രമത്തിലുണ്ടാക്കിയ വ്യത്യാസം പരിസരവാസികൾ ശ്രദ്ധയപ്പെട്ടു. സ്വാഭാവികമായിട്ട് ചെറുപ്പക്കാർക്ക് തൃപ്തിയുള്ള, സ്നേഹമുള്ള, നനവുള്ള ഈ സമൂഹത്തോട് ആകർഷണം തോന്നി. ഒരു ചെറുപ്പക്കാരൻ ആശ്രമത്തിലേക്ക് വരുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ ആബട്ട് ആശ്രമാധിപൻ ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. എന്നിട്ട് പറയും, ഞങ്ങൾക്കൊരു പ്രകാശമുള്ള വെളിപാട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിലൊരാൾ മിശിഹയാണ്. ഒരുപക്ഷെ ചെറുപ്പക്കാരോ, നീയായിരിക്കുമോ മിശിഹ? ഒരു കുഞ്ഞ് കഥയിലൂടെ എന്തുമാത്രം പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വരിക! ഒരു സദ്ഭാവന എന്തുമാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശകളെ മാറ്റിവിടുക! ഒരു കാര്യം ഉറപ്പാണ്, അപരനോട് ആദരവ് ഉണ്ടാകണമെങ്കിൽ, അപരനോട് മമര ഉണ്ടാകണമെങ്കിൽ, ഭൂമിയോട് സ്നേഹം ഉണ്ടാകണമെങ്കിൽ, ഏറ്റവും അടിസ്ഥാനം അവനവനോട് തോന്നുന്ന ഒരു ആകർഷണം, അവനോട് തോന്നുന്ന ഒരു എസ്റ്റീമ. പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് 12,000 മുമ്പ് ഒരു കട്ടമരത്തിലിരുന്നു കൊണ്ട് ഭൂമിക്കുള്ള സനാതന പാഠങ്ങൾ നൽകുമ്പോൾ ആ മരപ്പണിക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, നീ നിന്നെ സ്നേഹിച്ചതുപോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. വേണമെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ വൈകാരികത അവതരിപ്പിക്കണമായിരുന്നെങ്കിൽ, കുറേ കൂടി റട്ടറി എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കണമായിരുന്നെങ്കിൽ, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാമായിരുന്നു, നീ നിന്നെ മറന്നും നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. പക്ഷെ അതിനകത്ത് കാമ്പില്ല, അത് വൈകാതെ ഒരു പൊള്ളയായ വാക്കായി മാറുമെന്ന് യേശുവിനറിയാം. ഒരാൾ തന്നെയാണ് അയാളുടെ ഏകകം. ലോകത്തെ കാണാനുള്ള ഏകകം നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന ആദരവ്, നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന സ്നേഹമാണ്, നിങ്ങൾ നിങ്ങളോട് പുലർത്തുന്ന മതിപ്പ്. ഈ മതിപ്പ്, ആദരവ്, എസ്റ്റീമൊക്കെ അനുഭവപ്പെടാത്തവർക്ക് ഇതൊക്കെ ലോകത്തിന് സമ്മാനിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എത്ര ഭംഗിയായിട്ട് മറ്റൊരു ദേശ് പറയുന്നുണ്ട്, ഒരാൾക്കില്ലാത്ത ഒന്നും അയാൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനവനോട് ഒരു മതിപ്പുണ്ടാകുക എന്ന് പറയുന്നതാണ് ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാന നിയമം. ഈ ഈ കാലത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള നല്ലൊരു പുസ്തകം ആർട്ട് ഓഫ് ലവിങ് എന്ന് പറയുന്ന പുസ്തകം എറിക് ഫ്രോമിൻ്റേതാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു വൈകാരിക ഭാവത്തെ സമഗ്രമാക്കാമെന്നും അതിങ്ങനെ ഒരു പരിശീലനം കൊണ്ട്, സാധന കൊണ്ട് കുറേ കൂടി ആഴപ്പെടുത്താമെന്നും മെച്ചപ്പെടുത്താമെന്നും ഒക്കെ നമുക്ക് ഉറപ്പ് തരുന്ന ഒരു നല്ലൊരു ഒരു മാർഗരേഖയുടെ പുസ്തകമാണ്. സ്നേഹത്തിൻ്റെ മാർഗരേഖ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് എറിക് ഫ്രോം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് തന്നെയാണ്. ഒരാൾക്ക് അയാളോട് തോന്നുന്ന മതിപ്പ്, അയാളോട് തോന്നുന്ന ഒരാദരവൊക്കെ തന്നെയാണ് അയാൾക്ക് മുഴുവൻ ലോകത്തുള്ള ഏകം. ശ്രീനാരായണ ഗുരു എത്ര ഭംഗിയായിട്ട് എത്രയോ കാലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്താണത്, അവനവൻ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണം. ആത്മസുഖം എന്ന് പറയുമ്പോൾ ഈ ഒരു ഇത്തിരിയിടത്തിൽ കിട്ടുന്ന പ്രകാശമാണ്, ഇത്തിരിയിടത്തിൽ കിട്ടുന്ന ചില ധാരണകളാണ്, ഈ ഇത്തിരിയിടത്തിൽ കിട്ടുന്ന ചില തൃപ്തിയാണ്. അങ്ങനെയെങ്കിൽ അത്തരമൊരു അനുഭവത്തിലേക്ക് വന്നൊരാൾക്ക് സ്വാഭാവികമായിട്ട് അത് അവരിന് കൈമാറേണ്ട ബാധ്യതയുണ്ട്. അങ്ങനെയാണ് സാർത്ഥഭാവ സംഘങ്ങളൊക്കെ രൂപപ്പെട്ടത്. ഇല്ലെങ്കിൽ ഈ ഒരു വാക്കിൻ്റെയൊക്കെ പൊരുളെന്താണ്? യേശു
ശിഷ്യരോട് പറയുകയാണ്, നിങ്ങൾ ഭൂമി മുഴുവൻ പോയി പറയുക, നിങ്ങളുടെ ആത്മസുഖത്തിന് വേണ്ടി നിമിത്തമായ കാര്യങ്ങളുടെ ഭംഗി ഭൂമി മുഴുവൻ പറയും. സുവിശേഷ പ്രഘോഷണം പറഞ്ഞ അത്ര എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ചെന്ന് കരുതുന്ന, എനിക്ക് പ്രചോദനം നൽകുന്നു പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പങ്കുവയ്ക്കാനുള്ള ക്ഷണം. അതുകൊണ്ടാണ് സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് ഏറ്റവും ക്ലാസിക് ഒരു നിർദ്ദേശം നമുക്ക് ലഭിക്കുന്നത് ലാറ്റിൻ അമേരിക്കന്ന്. സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് അവർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, തനിക്ക് എവിടെ നിന്ന് അപ്പം കിട്ടിയെന്ന് ഒരു യാചകൻ കൂട്ടുയാചകരോട് പറയുന്ന രീതിയാണ്. എല്ലാവരും യാചകർ തന്നെ. പിന്നെ എന്തുകൊണ്ട് ഇയാൾ ഇങ്ങനെ പറയുന്നു, ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ വീട്ടിലെ അമ്മ ഒരുപിടി ചോറ് തന്നു. നിങ്ങളും അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരുപിടി ചോറ് കിട്ടുമെന്ന് പറയുന്ന ആ ലളിതമായൊരു സംഭവമാണ് സുവിശേഷ പ്രഘോഷണം. സ്വന്തം സുഖത്തിന് വേണ്ടി ഉതകിയ കാര്യങ്ങൾ ഭൂമിയുടെ സുഖത്തിന് വേണ്ടി കൈമാറുക. അപ്പം അത് അളവ് പോലും ഒരാൾ തന്നെ, ഏക അയാൾ തന്നെ. അപ്പം അവനോട് മതിപ്പില്ല എന്ന് പറയുന്ന ഒരു കുഞ്ഞു പ്രശ്നം എവിടേക്ക് കൊണ്ടുപോയി മനുഷ്യനെ എത്തിക്കുന്നത്? ഏകാന്തത, വിഷാദം, പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ആബീസ് എന്ന് കരുതപ്പെടാവുന്ന, ഏറ്റവും അഗാധകർത്തം എന്ന് കരുതപ്പെടാവുന്ന ആത്മഹത്യ ഒക്കെ ഇങ്ങനെ അവനവനോട് മതിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്നതിൻ്റെ ഒക്കെ ഭാഗം. അപ്പോൾ കുറേ കൂടി ഗുണപരമായൊരു ജീവിതം, കുലീനമായൊരു ജീവിതം അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാം പാട് എത്രയേ ഉള്ളൂ, അവനവനെ കുറേ കൂടി സ്നേഹിക്കുക. ഇത് നാർസിസം എന്ന് പറയുന്ന സംഭവമല്ല, ഗ്രീക്ക് പുരാണങ്ങളിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. നാർസിസം എന്ന് പറയുന്ന ഒരു ദേവൻ തടാകത്തിലേക്ക് നോക്കുമ്പോൾ തൻ്റെ തന്നെ പ്രതിബിംബം ആ തടാകത്തിൽ കണ്ടു. അയാൾ അതിനോട് വല്ലാത്തൊരു താല്പര്യത്തിലായി, വല്ലാത്തൊരു മമതയായി. ഇങ്ങനെ എൻ്റെ ആത്മരതി എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഉണ്ടാവുന്നത് ഈ നാർസ് എന്ന് പറയുന്ന സങ്കല്പത്തിനകത്ത്. ഇതല്ല, അവനവനോട് തോന്നുന്നൊരു സ്വാർത്ഥതയൊന്നുമല്ല. പ്രശ്നം വളരെ ലളിതമാണ്, നീ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള പ്രശ്നം. സ്നേഹിക്കാന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ നമ്മളെ കൂടുതൽ ശ്രദ്ധയൊന്നുമല്ല. ഒരു പക്ഷേ ചെറിയ പ്രായത്തിലൊക്കെ ടേബിളിൽ ഭക്ഷണം വിളമ്പുമ്പോൾ അതിനകത്തു നിന്ന് ഒരു നടുത്തുണ്ടം മീനെടുത്തുക എന്ന് പറയുന്ന അവനവനെ സ്നേഹിക്കുന്ന അടയാളമല്ല. പൗഡർ ഇടുന്നതോ അല്ലെങ്കിൽ നന്നായിട്ട് അണിഞ്ഞൊരുക്കി നടക്കുന്ന അവനവനെ സ്നേഹിക്കുന്ന അടയാളമല്ല. അവനവനെ സ്നേഹിക്കുക എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു പ്രശ്നമുണ്ട്. സ്നേഹയോഗ്യമാണോ ഓരോരുത്തരുടെയും ജീവിതം? നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്നേഹത്തിന് അയാൾക്ക് അർഹതയുണ്ട്, എൻ്റെ വർത്തുണ്ട്. പലപ്പോഴും അത്ര ഒരു വർത്ത് സ്വയം കണ്ടെത്താതെ, സ്വയം എക്സ്പ്ലോർ ചെയ്യാതെ നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കം വട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അവനവനിൽ തന്നെ ചില മൂല്യം കണ്ടെത്താന്നുള്ള, സ്വന്തം മൂല്യം കണ്ടെത്താത്തവർ, സ്വന്തം മൂല്യത്തെ തിരിച്ചറിയാത്തവർക്ക് ലോകം മൂല്യം കൊടുക്കണമെന്ന് പറയുന്നതിനകത്ത് എന്താ കാര്യം? അപ്പോൾ ഒരു അഞ്ച് ചുവടുകളിലായിട്ട് നമുക്ക് ഈ ഒരു വിചാരത്തെ ഒന്ന് ക്രോഡീകരിക്കാമെന്നാണ് കരുതുക. ഒന്ന്, ഫൈൻഡ് യു ബോത്ത്, അവനവൻ്റെ മൂല്യത്തെ തിരിച്ചറിയുക. ഒരാൾക്ക് എന്തുമാത്രം മൂല്യമുണ്ട്! യേശുവിൻ്റെ ആ ഒരു ക്ലാസിക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക, ഒരു നാണയത്തിന് രണ്ട് ചെരുവിൽക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ? അവയിലൊന്നുപോലും എൻ്റെ പിതാവ് അറിയാതെ നിലത്ത് പതിക്കുന്നില്ല. അല്പവിശ്വാസികളെ, നിങ്ങൾക്ക് ഈ കുരുവികളെക്കാൾ എന്തുമാത്രം മൂല്യമുണ്ട്! ഓർക്കുമ്പോൾ നമുക്കിങ്ങനെ നിലയില്ലാത്ത ഒരു കയത്തിലേക്ക് നോക്കുന്ന കണക്ക, ഒരു കുരുവിക്ക് പോലും ഇത്രയും വില കൽപ്പിക്കുന്ന, ഒരു കുരുവിയെപ്പോലും നിലത്ത് പതിക്കാനായിട്ട് അനുവദിക്കാത്ത ആ പരാശക്തിയുടെ മുമ്പിൽ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, പുസ്തകം വായിക്കുന്ന, പ്രഭാഷണം കേൾക്കുന്ന, പ്രണയിക്കുന്ന, കുഞ്ഞുമക്കൾക്ക് ജന്മം കൊടുക്കുന്ന, പാട്ടുപാടുന്ന, ചങ്ങാതികളെ ചേർത്ത് പിടിക്കുന്ന, യാചകർക്ക് അപ്പം കൊടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം മൂല്യമുണ്ടാകും! വലിയൊരു വിസ്മയം ഇത്. ഈയൊരു മൂല്യം തിരിച്ചറിയുമ്പോഴേക്കും നമ്മുടെ മീതെ സംഭവിക്കുന്ന അത്ര ഭംഗിയില്ലാത്ത കാര്യങ്ങളൊക്കെ എത്ര തലയെടുപ്പോട് നമുക്ക് നേരിടാൻ പറ്റും! ഒരധ്യാപകൻ കുഞ്ഞുങ്ങളോടത് മനസ്സിലാക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചത് ഇങ്ങനെയായിരുന്നു. അയാളൊരു 500 രൂപയുടെ നോട്ടുമായിട്ടാണ് ക്ലാസ്സിൽ വരുന്നത്. എന്നിട്ട് ചോദിച്ചു, കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഇത് താല്പര്യമുണ്ടോ? ആർക്കായാലും താല്പര്യമില്ലാത്തത്? 40 കുട്ടികളാണ്. 40 പേരും പറഞ്ഞു എനിക്കിതാ, എനിക്കിതാ. അപ്പോൾ ഈ മനുഷ്യൻ ഇതിങ്ങനെ ഈ കറൻസി ചുരുട്ടിയെടുത്ത്, കശക്കിയെടുത്ത് ചോദിച്ച്, ഇനി ഇത് വേണം, അപ്പോഴും താല്പര്യമുണ്ട്. അത് കറൻസി ചുരുങ്ങിയാൽ എന്താ കുഴപ്പം? പിന്നെ അയാളത് നിലത്തിട്ട് ഇങ്ങനെ ചവിട്ടണക്കെ കാണിച്ചു. എന്നിട്ട് ചേറിൽ മുങ്ങിയ ആ കറൻസി എടുത്ത് ചോദിച്ചു, ഇനിയും വേണോ? ഇനിയും താല്പര്യമുണ്ട്. പിന്നെ അയാളത് ഒരു ഡസ്റ്റ്ബിന്നിലോട്ടിട്ടു. അപ്പോഴും കുട്ടികൾ പറഞ്ഞു, എനിക്ക് വേണം, എനിക്ക് വേണം. അധ്യാപകൻ പുഞ്ചിലൂടെ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഇത്രയുമൊക്കെ അധർമ്മം ഞാൻ ഈ ഒരു നാണ ഈ കറൻസിൻ്റെ മീതെ കാണിച്ചിട്ട്, നോട്ടിൻ്റെ മീതെ കാണിച്ചിട്ടും നിങ്ങൾക്കതിനോട് താല്പര്യം കുറയാതെ പോയത്? കുട്ടികൾ പറഞ്ഞു, അതിനകത്തൊരു കൃത്യമായ മൂല്യം ഞങ്ങൾക്കറിയാം, അതിൻ്റെ വാല്യൂ ഞങ്ങൾക്കറിയാം. പുഞ്ചിലൂടെ അയാൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ജീവിതം ഭംഗിയില്ലാത്ത അനുഭവങ്ങളിൽ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ കശക്കുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ചേറിലിട്ട് താഴ്ത്തുമ്പോൾ, ഒരുപക്ഷെ ആർക്കും വേണ്ടാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ ഓടയിലേക്ക് വലിച്ചെറിയുമ്പോൾ, അപ്പോഴും അവനവൻ്റെ മൂല്യത്തെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യർക്ക് എന്താ ഇത്രയും ഭാരപ്പെടാനുള്ളത്, നിന്ദിക്കാനുള്ളത്? ചെറിയ ചെറിയ
വാക്കുകളുടെ വേദനയിൽ ചോരപ്പൊടിയുന്നവർ, നിന്ദനങ്ങളിൽ തലവനിച്ച് നടക്കുന്നവർ, ജീവിതം വെച്ച് നീട്ടുന്ന ആ ദുരന്തമുഖങ്ങളിൽ പകച്ചു നിൽക്കുന്നവർ, അവരൊക്കെ അവരുടെ മൂല്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. എന്തൊരു വർത്തുള്ള ജീവിതം നിൻ്റേത്. രണ്ടാമതായിട്ട് അവനവൻ്റെ ജീവിതത്തിൻ്റെ അഴകിനെ തിരിച്ചറിയുക എന്നുള്ള. അഴകെന്ന് പറയുന്ന ഈ കാണുന്നതല്ല, ഈ കാണുന്ന അഴകയല്ല, ഒരു ചെറിയ രോഗത്തിന് വാർദ്ധക്യത്തിന് ഒരു ദുരന്തത്തിനൊക്കെ നശിപ്പിക്കാൻ പറ്റുന്ന ഈ ആകാര ഭംഗിയെ, അപ്പിയറൻസിനെയൊക്കെ നിങ്ങൾ അഴകായിട്ട് തിരിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ യേശുവിന് എന്തഴകുണ്ടാവണം? അവനിൽ അഴകും ഐശ്വര്യം എന്നൊക്കെ യേശയ്യ പറയുന്നത് ഒരു ലിറ്ററി ഒരു ഒരു കവിത മാത്രമല്ല, ഒരു പ്രവചനം മാത്രമല്ല, പക്ഷെ വളരെ യാഥാർത്ഥ്യത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ചൂട് കാറ്റിൽ ഇങ്ങനെ സൺബേൺ ആയിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, മരുഭൂമിയിൽ നടക്കുന്ന അലഞ്ഞു നടക്കുന്ന അലയുന്ന നമ്മുടെ തച്ഛന്, ചിത്രകാരന്മാർ വരച്ചു കൊടുക്കുന്ന അഴകൊന്നും ഇല്ല. എന്നിട്ട് നമുക്കറിയാം യേശുവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിൽ എന്തുമാത്രം അഴകോടുകൂടിയാണ് നിൽക്കുന്നത്. അഴകപ്പം കാണുന്നതല്ല, അവനവൻ്റെ ഉള്ളിലുള്ള എന്തോ ഒരു സുഗന്ധം, ആത്മാവിൻ്റെ സുഗന്ധത്തിൻ്റെയൊക്കെ പേരാണ് അഴക്. ഒരു പൂപാത്രം ഒരു പൂവെടുത്തിട്ട് നമ്മളൊരു പൊട്ടിയ മഷുകുപ്പി വെച്ചാലും, ചളുങ്ങിയ ഒരു പൗരട്ടിൻ്റെ വെച്ചാലും, വക്ക് തട്ടിക്കളഞ്ഞൊരു ബൾബിനകത്ത് വെച്ചാലും, ആ പൂ വെച്ച് കഴിയുമ്പോൾ അതൊക്കെ പൂപാത്രമാകുമെന്ന് പറയുന്ന കണക്ക് അകത്തൊരു സുഗന്ധം. രണ്ടിതാണ് ഫൈൻഡ് യുവർ ബ്യൂട്ടി. അവനവൻ്റെ അഴകിനെ ധ്യാനിക്കുക. അവനവൻ്റെ അഴകിനെ ധ്യാനിക്കാനായിട്ട് എന്തുമാത്രം പ്രതീയങ്ങൾ, എന്തുമാത്രം ആ ഭാവനയുടെ ലോക വയസ്സ് നമുക്കുവേണ്ടി തുറന്നു വെച്ചെടുക്കുക. ഉദാഹരണം കണ്ണിനെക്കുറിച്ചൊക്കെ യേശു പറയുന്നു, കണ്ണ് നിൻ്റെ വിളക്കാം. അല്ലെങ്കിൽ വേറെ യേശു പറയുന്നു, നിൻ്റെ നെഞ്ചിൽ നിന്ന് ഈ നദി ഒഴുകും. അവൻ്റെ ചിത്രകാരൻ തനിക്കാവുന്ന വിധത്തിലൊക്കെ ഭംഗിയായിട്ട് ഒരു ചിത്രത്തെ വരക്കുന്നത് കണക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സദ്ഭാവനകളുടെ വർണ്ണങ്ങൾ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ അഴകിൽ വിശ്വസിക്കുക, അഴകുള്ളതാണ് എൻ്റെ ജീവിതം. അത് ഈ കാണുന്ന അഴകല്ലെന്ന് നമുക്ക് നന്നായിട്ടറിയാം. വളരെ ചെറിയ പ്രായത്തിലൊക്കെ നിങ്ങൾ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ റഷ്യൻ ആ ഫോക്ലോർ കണക്കാണ്. ഒരു കുട്ടി ഇങ്ങനെ അമ്മയോടൊപ്പം കൊയ്ത്ത് ഇന്ന് പാടത്ത് പോവുകയാണ്. ഒത്തിരി പേര് ഇന്ന് കൊയ്യുന്നുണ്ട്. കുട്ടി ഒരു കറ്റയുടെ മീതെ കടന്ന് ഉറങ്ങിപ്പോയി. സന്ധ്യയായി കഴിഞ്ഞ് ഉണർന്നു നോക്കുമ്പോൾ അമ്മയെ കാണാനില്ല. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് ഗ്രാമവാസികളൊക്കെ പറയുക വരിക, എന്നിട്ട് പറഞ്ഞ കുഞ്ഞു വന്ന് എൻ്റെ അമ്മയെ കാണാനില്ല. അപ്പോൾ എന്താ അമ്മയുടെ അടയാളം എന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നു, ഈ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും സുന്ദരി അവൾ, ഇത്രയും മിടുക്കിയായ ഒരു സ്ത്രീ വേറെ ഇല്ല. പിന്നീട് ആ മിടുക്കിയായ സ്ത്രീയെ തപ്പിയിട്ട് ഇങ്ങനെ ഗ്രാമം ഇങ്ങനെ സംഘം ചേർന്ന് പലയിടങ്ങളിലൊക്കെ പോകുന്നതിനൊത്തിരി അനുബന്ധ ഖണ്ഡങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ഒരു തരത്തിലും ഈ അമ്മയെ കണ്ടെത്താൻ, സുന്ദരിയായ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റാതെ നിൽക്കുമ്പോൾ ഈ അമ്മ തന്നെ കുഞ്ഞിനെ തേടി വരിക. ഈ സ്ത്രീ ഇങ്ങനെ ഈ കറ്റ ഇട്ടിരിക്കുന്ന ഈ വയലിലൂടെ നടന്ന് പരമ്പിലൂടെ നടന്ന് അല്ലെങ്കിൽ ഓടി ഇവൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഈ കുട്ടി പറയുന്നു, അതാണ് എൻ്റെ അമ്മ. അപ്പം ഗ്രാമം ശ്രദ്ധിച്ചു, അവരുടെ സങ്കല്പങ്ങളിൽ പോലും ഇല്ലാത്ത വിധത്തിൽ വല്ലാതെ വിരൂപയായ ഒരു സ്ത്രീയാണ്. എന്നിട്ടും കുട്ടിക്കത് ലോകത്തിലേക്ക് ഏറ്റവും അഴകുള്ളതാണ്. അപ്പോൾ അഴകി കാണുന്നതല്ല. മൂന്ന്, അവനവൻ്റെ ജീവിതത്തെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞൊരു പ്രക്രിയ. സ്വന്തം ജീവിതത്തെ കുറേ കൂടി അഭിനന്ദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. യേശു പറയുന്ന കണക്ക് നിങ്ങൾ കാണുന്നവ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ എത്ര അനുഗ്രഹീതം, നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ എത്ര അനുഗ്രഹീതം. നമ്മൾ കാണുകയും കേൾക്കുകയും നമ്മൾ അഭിമുഖീകരിക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുപോവുകയോ വരികയൊക്കെ ചെയ്ത ചങ്ങാതിമാർ, ഇങ്ങനെ എന്തുമാത്രം കാര്യങ്ങൾക്കകത്താണ് ഒരാൾ അയാളെ തന്നെ അഭിനന്ദിക്കേണ്ടതുള്ളത്. പലപ്പോഴും ഒരു തരി വെട്ടത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് ഇങ്ങനെ പലതിൻ്റെയും മഹത്വം നമ്മൾ കാണുന്നില്ല, സൗന്ദര്യം നമ്മൾ കാണുന്നില്ല. ആ പഴയ കഥ കണക്ക് ഒരാളിങ്ങനെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുക, ചൂണ്ടിടുന്നതിൻ്റെ ആ വിരസം ഒഴിവാക്കാൻ വേണ്ടി ഇയാൾ തൊട്ടുമ്പോഴൊരു കൽക്കുംബാരത്തിൽ നിന്ന് ഓരോ കല്ലെടുത്ത് ഇങ്ങനെ പുഴയിലേക്ക് പാളിച്ച് പാളിച്ച് കളിക്കുക. പുലരിയാകുമ്പോൾ ഇയാളുടെ കൈവശം അവസാനത്തെ കല്ല, അവസാനത്തെ കല്ലിലേക്ക് നോക്കിയിട്ട് ഇയാൾ ഉറക്കെ നിലവിളിച്ചു പോയി. കാരണം അത് കല്ലായിരുന്നില്ല, മറിച്ചൊരു മുത്തായിരുന്നു. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞതൊക്കെ മുത്തുകളായിരുന്നു. വെട്ടമില്ലാത്തത് കൊണ്ട്, ഉറ്റുനോക്കാത്തത് കൊണ്ട് പലതിൻ്റെയും ഭംഗി നമ്മൾ കണ്ടിട്ടില്ല. ഒറ്റുദാഹരണത്തിനായിട്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നിൻ്റെയും ഭംഗി കണ്ടിട്ടില്ലെന്ന് പറയാനായിട്ട് കുഞ്ഞുദാഹരണമായിട്ട് അമ്മ ജീവിച്ചിരുന്നപ്പോൾ അമ്മയെ ഗൗരവമായിട്ട് എടുക്കാത്തവർ, അമ്മ വയൽപ്പൂ കൊഴിയുന്ന കണക്ക് കൊഴിഞ്ഞു പോയി. അമ്മയില്ലാത്ത വീട് എന്തൊരു വീടാണ്? അമ്മയില്ലാത്തൊരു വീട്ടിലോട്ട് ആളെ എന്തിനാ കയറി ചെന്നിട്ട്? അപ്പോൾ മൂന്നാമത്തെ പാഠം ഇതാണ്, ഒരു തരം ഒരു അപ്രൈസൽ നമ്മൾ ബാക്കിയുള്ളവർ അഭിനന്ദിക്കാറുണ്ട്. അവനവൻ്റെ ജീവിതത്തെ ഒന്നുകൂടി അഭിനന്ദിക്കുക എന്ന് പറയുന്ന അങ്ങനെ ഒരു അഭിനന്ദനത്തിലേക്ക് ജീവിതം വരുമ്പോൾ നമുക്കിങ്ങനെ താരതമ്യങ്ങളിൽ താല്പര്യമില്ലാതെ വരും. പലപ്പോഴും നമ്മൾ ഈ കൈവെള്ളയിലെ ഭംഗി കാണാത്തത് കൊണ്ട് അവൻ്റെ കൈവെള്ളയിലോട്ട് ഇങ്ങനെ ഉറ്റു നോക്കും. ഹോട്ടലിലൊക്കെ കയറുമ്പോൾ ഈ ചെറുപ്പക്കാരുടെ പറയുന്ന ഫലിതം കണക്ക് നമ്മൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോഴാണ് അടുത്തിരിക്കുന്ന ടേബിളിലേക്ക് നിങ്ങൾ എന്തോ ഓർഡർ ചെയ്തത്.
അവിടെ ഈ ഭക്ഷണം കഴിച്ച് തീരുവോളം നമ്മുടെ സങ്കടം ഇതാണ്, അയാൾ ഓർഡർ ചെയ്തായിരുന്നു നമുക്ക് ഓർഡർ ചെയ്യാം. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ മേശയിലേക്ക് അവരുടെ നേട്ടങ്ങളിലേക്ക് അവരുടെ ശ്രേഷ്ഠതയിലേക്കൊക്കെ ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്മി നിൽക്കുന്നത് കൊണ്ട് അവനവൻ്റെ ഭംഗി കാണുന്നില്ല, അവനവൻ്റെ ജീവിതത്തിൻ്റെ അടവ് കാണുന്നില്ല. ഒരു അപ്രൈസൽ എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് ആ മൂന്നാമത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ. നാലാമതായിട്ട് ഈ കൈവിട്ടു പോയ ചില അവസരങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ട ബാധ്യതയുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അവരവരോട് കണ്ടെത്തുമ്പോൾ അവർക്കിങ്ങനെ നഷ്ടപ്പെട്ടു പോയ ചില ദിനങ്ങൾ, നഷ്ടപ്പെട്ടു പോയ ചില അവസരങ്ങളൊക്കെ ഒരു ധാരണ ഉണ്ടാവും. ലോസ്റ്റ് ഇയേഴ്സ്, ലോസ്റ്റ് ഡേയ്സ്. ലൂക്കാവിൻ്റെ സുവിശേഷം 15 അധ്യായങ്ങളൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന നഷ്ടത്തിൻ്റെ അധ്യായം പറയുന്നുണ്ട്. അത് കണക്ക് ഇങ്ങനെ തങ്ങൾ പ്രൊഡക്റ്റീവായ ക്രിയേറ്റീവ് ആകാതിരുന്ന, തങ്ങൾ കുറേ കൂടി കമ്പാഷനേറ്റ് ആകാവുന്ന ഭംഗിയുള്ള ഒരു കാലഘട്ടം ചിലപ്പോൾ കയ്യിൽ നിന്ന് വഴുതിപ്പോട്ടുണ്ടാകും. അതിനെ തിരികെ പിടിക്കുക എന്നുള്ളതാണ് ഒരു നാലാമത്തെ ഓർമ്മപ്പെടുത്തൽ. ഈ GPS ഒക്കെ ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാവുന്നൊരു കാര്യം കണക്ക്, കൃത്യമായിട്ട് അതിനകത്തൊരു റൂട്ടുണ്ട്. എന്നിട്ട് എപ്പോഴും ഒരുപക്ഷെ ഈ ഡ്രൈവർ ഇതിൽ ശ്രദ്ധിക്കണമെന്നില്ല, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പതുക്കെ ലക്ഷ്യത്തിൽ നകന്നു പോകും. പക്ഷെ അതിൻ്റെ പേരിൽ ആ GPS നിങ്ങൾ ഡിസ്കറേജ് ചെയ്യത്തില്ല. പിന്നെ ചെയ്യാവുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾക്ക് പരമാവധി നിങ്ങൾ ലക്ഷ്യവുമായിട്ട് അടുക്കാൻ പറ്റുന്ന പുതിയ പുതിയ വഴികൾ കാണിച്ചു തരിക. ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ, ചില ലക്ഷ്യങ്ങളൊക്കെ കൈവിട്ടു പോകുമ്പോഴേക്കും വെറുതെ ഓർത്തോളൂ, ദൈവം പതുക്കെ പതുക്കെ നിങ്ങൾ ആ ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ മഹാകാരുണ്യത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. അപ്പോൾ ആ ചെറിയ പ്രായത്തിൽ നിങ്ങൾക്ക് നേടാവുന്ന, നിങ്ങൾക്ക് ഒരു പക്ഷേ കുറേ കൂടി ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാവുന്ന കരുതിയ കാര്യങ്ങളൊക്കെ ആ വാർദ്ധക്യത്തിലോ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെ തേടി വരും. അപ്പോൾ നാലാമത്തെ അതിങ്ങനെയാണ്, അവനവനെ തന്നെ കണ്ടെത്തുമ്പോൾ സംഭവിക്കുന്ന ഒരുതരം ഒരു വിഷമം പിടിച്ചൊരു വിചാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു പ്രത്യാശ. എനിക്ക് എൻ്റെ ജീവിതത്തെ ഒന്നുകൂടി തിരികെ പിടിക്കാൻ പറ്റും, എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട സമ്പൽസരങ്ങളെ ആ വീണ്ടും ആയുസിൻ്റെ പുസ്തകത്തിലേക്ക് കൂട്ടിയെഴുതാൻ പറ്റും. സ്വാഭാവികമായിട്ട് ഇത്തരം ചില പ്രക്രിയകളിലൂടെ കടന്നു പോയ ഒരാൾ സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ്, സ്വന്തം അഴക് തിരിച്ചറിഞ്ഞ്, സ്വന്തം സാധ്യത തിരിച്ചറിഞ്ഞ്, അവനവനോട് തന്നെ മതിപ്പുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന അഞ്ചാമത്തെ ഒരു കാര്യം എന്താണ്? അയാൾക്ക് തൻ്റെ പരിസരത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു പുതിയ കാലത്തിൻ്റെ ഒക്കെ പോസിറ്റീവ് വിചാരങ്ങളൊക്കെ പറയുന്നതാണ് യു ക്യാൻ മേക്ക് എ റിയൽ ഡിഫറൻസ് ഇൻ ദ വേൾഡ്. ഒരു പുഞ്ചിരി കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു ഇടപെടൽ കൊണ്ട്, ഒരു സൗമ്യമായ വാക്കുകൊണ്ടൊക്കെ ഒരാൾക്ക് അയാളുടെ പരിസരത്തെ ഭംഗിയായിട്ട്, കുറേ കൂടി ഇങ്ങനെ ക്രിയേറ്റീവായിട്ട്, കുറേ കൂടി സർഗാത്മകമാക്കി രൂപപ്പെടുത്താനും രൂപാന്തരപ്പെടുത്താനും ഒക്കെ പറ്റും. അപ്പോൾ ഒക്കെ ആരംഭിക്കുന്നത് അവനവനോടുള്ള മതിപ്പെന്ന, ആ മതിപ്പിന് ഒരു ഉടവും പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളോട് പുലർത്താവുന്ന ഏറ്റവും നല്ല രീതി. ഈ സെൽഫി ഒക്കെ എടുക്കുന്നതാണൊക്കെ ഇപ്പം അതൊരു ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഒരു ഒരു രീതിയാണ്. എന്നിട്ടൊരു സെൽഫി ഒരു പിക്ചർ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളതിന് ഏറ്റവും ഭംഗിയായിട്ട് അതിനെ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. കൗതുകരമായ ഒരു വാർത്ത ഒരു പക്ഷെ നിങ്ങളും വായിച്ചിട്ടുണ്ടാകും. 2010 ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒരു ചിമ്പാൻസിയുടെ ചിത്രം എടുത്തു. അതിൽ നിന്ന് ചിത്രം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചിമ്പാൻസി കുറേ കൂടി ഇങ്ങനെ മനുഷ്യരുടെ അടുത്ത് നിൽക്കുന്ന ഒരു സ്പീച്ച് തന്നെ നമുക്കറിയാം. ഈ ചിമ്പാൻസി വന്നിട്ട് ഇയാളുടെ ഈ ക്യാമറ എടുത്തിട്ട് അതിൻ്റെ തന്നെ കുറേ ചിത്രങ്ങൾ എടുത്തു. ആ ചിത്രങ്ങൾക്ക് വേണ്ടി ഈ ചിമ്പാൻസി പോസ് ചെയ്യുന്ന രീതി എന്നൊക്കെ പറയണത് ഇങ്ങനെ വലിയ കൗതുകം ഉണ്ടാക്കുന്ന രീതിയാണ്. ആ ചിത്രങ്ങൾ അയാൾ പിന്നീട് പ്രദർശിപ്പിക്കുമ്പോൾ വലിയ പ്രശ്നം വന്നു, ഈ ചിത്രങ്ങളുടെ റൈറ്റ് ആർക്കാണ്? ഈ പറഞ്ഞ ഫോട്ടോഗ്രാഫർക്കോ അത് സെൽഫി എടുത്ത ചിമ്പാൻസിക്ക്? അപ്പോൾ ഒരു ചിമ്പാൻസിക്ക് പോലും മനുഷ്യൻ്റെ ആ ഒരു പരിണാമഘട്ടങ്ങളിൽ ഇങ്ങനെ പുറകെ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു ജീവിക്ക് പോലും അറിയാം ആ നിശ്ചയമായിട്ട് തൻ്റെ ചിത്രത്തെ എങ്ങനെ ഭംഗിയാക്കണമെന്ന്. ഈ സെൽഫ് ഇമേജിനെ കുറേ കൂടി ഭംഗിയാക്കാൻ പറ്റുമ്പോൾ ജീവിതത്തിന് കുറേ കൂടി കുലീനത ഉണ്ടാകും, മതിപ്പുണ്ടാകും. സ്വയം സ്നേഹിക്കാനും കണ്ടെത്താനുമൊക്കെ ആ തച്ചൻ നമ്മളെ പ്രേരിപ്പിക്കട്ടെ, സഹായിക്കട്ടെ. ആമേൻ. അങ്ങയുടെ വിരലുകൾ വാർത്തെടുത്ത വാനിടത്തെയും അവിടുന്ന് സ്ഥാപിച്ച ചന്ദ്രതാരങ്ങളെയും ഞാൻ കാണുന്നു. അവിടുത്തെ ചിന്തയിൽ വരാൻ മാത്രം മർത്തിന് എന്ത് മേന്മയുണ്ട്? അവിടുത്തെ പരിഗണന ലഭിക്കുവാൻ മനുഷ്യപുത്രന് എന്ത് അർഹതയാണുള്ളത്? എന്നിട്ടും അവിടുന്ന് അവനെ ദേവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ മകുടമണിയിച്ചു.